സ്ക്രിപ്റ്റ് എഴുതാൻ പറയുന്നു നിങ്ങൾ തമ്മിൽ കുറെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഫോൺ ചെയ്ത് സംസാരിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞപ്പോൾ ലാൽ സാറാണ് അഭിനയിക്കുന്നു ലാലേട്ടനെ അഭിനയിക്കുന്നു ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നു ആഷീദ് വാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു ഇവരാണല്ലോ അല്ല ഇല്ല അങ്ങനെയല്ല ഇപ്പൊ ഈ പ്രൊമോഷൻസ് അടക്കുമ്പോഴേക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അങ്കലാപ്പോ ഭയമോ ഒക്കെ വരുന്നത് അതുവരെ ഒന്നുമില്ല അപ്പൊ ശരിക്കും ഈ സിനിമ തുടങ്ങുമ്പോൾ വൺ ലൈൻ അതെന്ന് ഡെവലപ്പ് ചെയ്യുന്നു കാരക്ടറൈസേഷൻ വരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ലാലിട്ട് വിജയമോഹൻ അതിനകത്തേക്ക് ആകുന്നു പിന്നെ ഓരോരോ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് പിന്നീടാണ് ഓരോ കാരക്ടറൈസേഷൻ കൊടുത്തിട്ട് ഇതാരാണ് ഇപ്പൊ സിദ്ദിക്കയുടെ ഒക്കെ കഥാപാത്രം ആദ്യം ഈ സിനിമ കാണുമ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു അവസരം ഉണ്ടെങ്കിൽ അത് പറയാം ആദ്യം വേറൊരു കഥാപാത്രത്തിലേക്കായിരുന്നു അത് കഴിഞ്ഞ് സിദ്ധിക്കേണ്ട കഥാപാത്രത്തിന് ഞങ്ങള് വേറെ ആൾക്കാരെ നോക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ ഉണ്ട് ഇല്ല ഇത് ഇല്ല ഇല്ല ഇത് സിദ്ധിക്കുക തന്നെയാണ് സിദ്ധിക്ക അല്ലാണ്ട് ഇത് പറ്റില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് മാറ്റി നോക്കാം വെറുതെ ഒരു ശ്രമമാണ് ശ്രമം ഒരു ഒരു മണിക്കൂറിൽ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് സ്ഥിതി സിദ്ധിയിലേക്ക് മടങ്ങുകയാണ് ഞാൻ സിദ്ധിക്കുകയോ പറഞ്ഞു ആ സ്പേസ് ഒന്നും നമുക്ക് വേറെ ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ഇവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയമല്ല റെസ്പോൺസിബിലിറ്റി ആണ് അത് അതൊരു ഉത്തരവാദിത്തമായിട്ട് മാറുവാണ് ഇപ്പോ ഡയലോഗ്സ് എഴുതുമ്പോഴൊന്നും ഇത് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നടൻ ചെയ്യാൻ പോകുന്നു പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ്സ് അല്ല എഴുതാൻ പറ്റുക ഇത് സിദ്ദിഖി എന്ന് പറയുന്ന നടനാണ് അത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല പക്ഷെ നമ്മളല്ലാണ്ട് ഓക്കെ അഡ്വക്കേറ്റ് വിജയ് മോഹൻ ഇതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറൈസേഷനും ആ ഗ്രാഫും അതാണ് അദ്ദേഹം പല സമയത്ത് പറയുന്ന ഡയലോഗ്സിന്റെ മോഡുലേഷനും ഡയലോഗ്സിനും വല്ല വ്യത്യാസമുണ്ട് സിനിമ കാണാൻ പറയാം സിദ്ദിക്കിയുടെ കഥാപാത്രം പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിത് വായിക്കുമ്പോഴാണ് അയ്യോ സിദ്ധികയുടെ മാത്രമാണ് ഇതൊക്കെ പറയുന്നത് അല്ലെ വിജയമോൻ ഇതാണ് പറയുന്നത് അങ്ങനെയുള്ള പല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും പിന്നെ സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് സാറിൻറെയിൽ നിന്ന് കിട്ടിയ പാഠമാണ് സാറ് പറയും മേടം താൻ ഇതാണ് നമ്മുടെ കഥ ഒരിക്കലും ഇന്ന ഇന്ന ആൾക്കാരാണ് അതിനകത്ത് വരുന്നത് അവർക്കതെന്ത് തോന്നും അവർക്ക് ഇത് എന്ത് തോന്നും അത് അങ്ങനെ അങ്ങനെ ഒരു സാധനം തലയിലേക്ക് വരരുത് ആ ക്യാരക്ടർ ക്യാരക്ടറിന് എന്താണ് ചെയ്യാനുള്ളത് ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുമോ അതിനനുസരിച്ചുള്ള ഡയലോഗ്സ് ആണ് വേണ്ടത്

എനിക്കും ആസ് എൻ്റെ ലവർ എനിക്ക് ആ സിനിമ കാണാൻ വളരെ ഇഷ്ടമാണ് അതൊരു സർക്കാസ്റ്റിക് മോഡാണ് അങ്ങനെയുള്ള കോടതികളുണ്ട് അതൊരു മജിസ്ട്രേറ്റ് കോർട്ടിലാകാം അല്ലെങ്കിൽ ഈവൺ ഹൈക്കോടതിയിൽ പോലും അങ്ങനെയുള്ള ജഡ്ജും വക്കീലന്മാരും ഒക്കെ തമ്മിൽ നർമ്മ സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുന്ന ഒരു ട്രയൽ കോർട്ടിലെ വിചാരണ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ വിചാരണ ഒരു വക്കീൽ അത് ചോദ്യം ചോദിക്കുമ്പോഴും ഓപ്പോസിറ്റ് എന്ന വക്കീൽ അവിടെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ആ ചോദ്യത്തിൽ നിന്ന് വിട്ടുപോയാൽ തീർന്നു ജഡ്ജും വളരെ ശ്രദ്ധിച്ചിരിക്കണം ഇത് റെക്കോർഡ് ചെയ്യണം ചില സമയത്ത് സാക്ഷികൾ പറയുന്ന ചില ഉത്തരങ്ങൾ ചിലപ്പോൾ ന്യായാധിപനെ തന്നെ വളരെയധികം ആകുലതപ്പെടുത്തും അല്ല അത് അപ്പൊ വക്കീൽ പറയാം അത് വേണ്ട പറഞ്ഞത് എഴുതിയാ മതി എല്ലാവരും ആയിരിക്കുന്ന ഒരു ഒരു വക്കീൽ വാദിക്കുന്നു അദ്ദേഹത്തിന്റെ ടീം ഉണ്ട് ഇപ്പൊ സിദ്ധിക്കെ വാദിക്കുന്ന സമയത്ത് കാണാം അദ്ദേഹത്തിന്റെ ഒരു ടീമുണ്ട് ആ ടീമിൽ ഓരോ വ്യക്തിയും ഇദ്ദേഹം ചോദിക്കുന്നതും അവർ ഉത്തരം പറയുന്നതും ഓപ്പോസിറ്റ് ഭാഗം അഡ്വക്കേറ്റ് വിജയമോഹൻ എന്താണ് അവിടെ ബിഹേവ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് വിജയമോഹന്റെ ഓരോ മൂമെന്റ് ഇവിടുന്ന് ശ്രദ്ധിച്ചിരിക്കണം ഒരു നിമിഷം കണ്ണെടുക്കാൻ പാടില്ല അതുപോലെ പ്രേക്ഷകർ ഇരുന്നേ പറ്റൂ തിയേറ്ററിൽ ഓരോ ചോദ്യങ്ങൾക്കും അതിന്റെ അർത്ഥമുണ്ട് ആ ചോദ്യത്തിന്റെ മോഡുലേഷനിൽ വ്യത്യാസമുണ്ട് ഇപ്പം വിജയമോഹനും സിദ്ധിക്ക ചെയ്യുന്ന ക്യാരക്ടറൊക്കെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഓരോ മോഡുലേഷൻ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ കൺസീവ് ചെയ്ത ഒരു മോഡുലേഷൻ ഉണ്ട് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സാർ ചില ചോദ്യങ്ങളൊക്കെ മാറ്റി ഗംഭീരമായ ഞാനൊന്നും സാറൊരു വക്കീലായിരുന്നെങ്കിൽ ഇതിനപ്പുറം ചോദിച്ചു അങ്ങനെ സാറിന്റെ കുറെ ചോദ്യങ്ങളുണ്ട് അതിന്റെയൊക്കെ ആ ചോദ്യങ്ങളുടെ അർത്ഥമുണ്ട് ഇവരത് ചോദിക്കുന്ന മോഡുലേഷൻ ഉണ്ട് ആ മോഡുലേഷൻ ഒന്ന് മാറിയാൽ ചോദ്യത്തിന്റെ അർത്ഥം മാറും പ്രതീക്ഷിക്കുന്ന ആൻസർ കിട്ടില്ല അപ്പൊ അതിലൊക്കെ നമ്മൾ എഴുതി വെച്ചാലും കൺസീവ് ചെയ്തതിനൊക്കെ അത്രയോ പടി മുകളിലാണ് കാണാൻ സാധിച്ചത് ചേഞ്ച് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു അക്കാദമി ഇന്ത്യ അക്കാദമി